കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതി എം പി റിജിലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും റിജിൽ രാജ്യം വിടുന്നത് തടയാനാണ് നടപടി റിജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജില്ലാ കോടതി ഇന്ന് വിധിയും പറയും അതേസമയം അഴിമതികൾ തുടർക്കഥയാകുന്ന കോഴിക്കോട് കോർപ്പറേഷനെതിരെ ബി പ്രതിഷേധ മാർച്ചും ഇന്നുണ്ടാകും പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതി മുൻ മാനേജർ റിജിലിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നത് ഒരാഴ്ച പിന്നിട്ടിട്ടും റിജിലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇയാളുടെ മുക്കത്തെ വീട്ടിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു കോർപ്പറേഷന്റെ എട്ട് അക്കൗണ്ടുകളിൽ നിന്നായി പന്ത്രണ്ടേ ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് റിജിൽ തിരിമറി നടത്തിയത് ഇത് തെളിവെടുപ്പിനുശേഷം എ സി പിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടര കോടി അക്കൗണ്ടിൽ തിരിച്ചെത്തിയതിനാൽ പത്തേ ദശാംശം ഏഴ് കോടി രൂപയാണ് കോർപ്പറേഷന് ഇനി ലഭിക്കാനുള്ളത് ബാങ്കിലെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് അതേസമയം റിജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജില്ലാ കോടതി ഇന്ന് വിധി പറയും തട്ടിപ്പിനുള്ള ഗൂഢാലോചനയില് കോർപ്പറേഷനും ബാങ്കുന്നതർക്കും പങ്കുണ്ടെന്ന വാദവും പ്രതിഭാഗം നടത്തിയിരുന്നു എന്നാൽ റിജിലൊറ്റയ്ക്കാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് റിജിൽ പണം ചെലവിട്ട വഴികളും പണം തിരിച്ചു പിടിക്കുകയും റിജിലിനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഇനി ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി സംഭവത്തിൽ ഭരണപ്രതിപക്ഷ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ് അധികൃതരുടെ അനാസ്ഥയാണ് തിരിമറിക്ക് കാരണമെന്ന് പ്രതിപക്ഷവും ബാങ്കിന്റെ അനാസ്ഥയാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് ഭരണപക്ഷവും വാദിക്കുന്നു സംഭവത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനം കോഴിക്കോട്